ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ ഈസി ആയിട്ടുള്ള സമൂസ ഉണ്ടാക്കി നോക്കാം. സമൂസക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 3 ചെറിയ നീരുള്ളി, 2 വെളുത്തുള്ളി, ചെറിയ കഷ്ണ ഇഞ്ചി, കായ്മുളക് ഗ്രൈൻഡ് ആക്കിയത്, പിന്നെ കൊത്തമ്പരി ചപ്പ്, 2 ബട്ടാട്ട, 1 ക്യാരറ്റ്, ഗ്രീൻ പീസ്, പിന്നെ കുറച്ച് ചിക്കൻ. ഫസ്റ്റ്ക്ക് ഒരു കടായി എടുത്തിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെക്കണം. പിന്നെ 1 ടേബിൾ സ്പൂണ് ഓയിൽ വീത്തണം. കുറേ വേണ്ട, 1 ടേബിൾ സ്പൂൺ മതി. നെക്സ്റ്റ് കട്ടാക്കിയിട്ട് വെച്ച് 3 നീരുള്ളി ഇടണം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കണം. നീരുള്ളിനെ കുറച്ച് ടൈം ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഒരു ഗോൾഡൻ കളർ ബ്രൗൺ ആവുള്ള ഫ്രൈ ആക്കണം. നെക്സ്റ്റ് ഞങ്ങൾ പേസ്റ്റാക്കിയ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടണം. 2 പച്ചമുളകും 2 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിന്. നെക്സ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഞങ്ങൾ കട്ടാക്കിയിട്ട് വെച്ച് ബട്ടാട്ടയും ക്യാരറ്റും ഇടണം. ബട്ടാട്ട ക്യാരറ്റെല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കണം. ഇതിനെ ഞങ്ങൾ നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. 3 to 4 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. വെള്ളം എന്ത് ചേർക്കലില്ല ഇതിൽക്ക്. നെക്സ്റ്റ് ചിക്കൻ മസാല 1 ടേബിൾ സ്പൂണ്, അതേപോലെ ഗരം മസാല 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. മസാല പൗഡർ ഏത് വേണമെങ്കിൽ ചേർക്കുക, അത് നിങ്ങൾക്ക് ഓപ്ഷനൽ. നെക്സ്റ്റ് 1 കപ്പ് ഗ്രീൻ പീസ് ചേർത്തിന്. ഗ്രീൻ പീസ് ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇത് ബോയിലാക്കി വെച്ച ഗ്രീൻ പീസ്, അങ്ങനെ കുറച്ച് ഫ്രൈ ആക്കിയാൽ മതിയാണ്. പിന്നെ 1 കപ്പ് ചിക്കൻ, ഇത് ചിക്കൻ ഫ്രൈ ആക്കിയ ചിക്കൻ ഉണ്ടായി, അതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ടിട്ടിന്. അതേപോലെ ലാസ്റ്റ്ക്ക് കുറച്ച് കൊത്തമ്പരി ചപ്പ് ഇട്ടെങ്കിൽ ടേസ്റ്റ് ആൻഡ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന സമൂസൻ്റെ കറി റെഡിയായി. അതേപോലെ സിമ്പിളായിട്ട് പുറയിൽ തന്നെ സമൂസൻ്റെ ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്ക്ക് 1 ബൗൾ എടുക്കണം. അതിലേക്ക് 2 കപ്പ് മൈദ ഇടണം. പാക്കറ്റ് മൈദ യൂസ് ആക്കുന്നത് ബെസ്റ്റ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഓയിൽ വീത്തണം. ഓയിൽ കുറേ വേണ്ട. ടേസ്റ്റ്ക്ക് വേണ്ട എത്ര ഉപ്പ് ഇട്ടിട്ട് ഫസ്റ്റ്ക്ക് 1 കപ്പ് വെള്ളം ചേർക്കണം. വെള്ളം ചേർത്തിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ നോക്കിയിട്ട് ഒപ്പം 1/2 കപ്പ് ചേർക്കണം. ചേർത്തിട്ട് നല്ല കയ്യിൽ തന്നെ കുഴച്ചിട്ടെടുക്കണം. ചപ്പാത്തിൻ്റെ പിട്ട് പോലെ കുഴച്ചിട്ടെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വന്നിന്. പിന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് സെയിം സൈസിലുള്ള ബോൾസ് ആക്കണം. ഈ മൈദ പിട്ടിനെ ഞാൻ റെസ്റ്റാക്കാൻ എന്ത് വെച്ചിട്ടില്ല, ആക്കിയപ്പോൾ തന്നെ ബോൾസ് ആക്കിയിട്ട് എടുത്തിന്. ഫസ്റ്റ്ക്ക് എല്ലാ ബോൾസും റെഡി ആക്കിയിട്ട് വെക്കണം. നെക്സ്റ്റ്ക്ക് പൂരി സൈസിൽ പരത്തിയിട്ട് എടുക്കണം. എല്ലാം സെയിം സൈസിൽ പരത്തിയെടുക്കണം. എല്ലാം ഒന്നിച്ചിട്ട് ആക്കിയിട്ട് എടുത്തെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാനാണ്. ഞാനിത് 2 ഷീറ്റും ഒന്നിച്ചിട്ടാക്കുന്നത്. സെയിം സൈസിൽ 2 പൂരിയും വേണം. സെയിം സൈസിൽ എല്ലാ പൂരിയും പരത്തിയിട്ടെടുത്തിന്. നെക്സ്റ്റ് 1 പൂരിൻ്റെ മീത്തേക്ക് ഓയിൽ സ്പ്രെഡ് ആക്കണം. ഓയിൽ ഫുള്ള് സ്പ്രെഡ് ആവണം. നെക്സ്റ്റ് കുറച്ച് പൊടി ഇട്ടിട്ട്, മൈദ പൊടി ഇട്ടിട്ട് പിന്നെ 1 പൂരിനെ വെക്കണം. അതേപോലെ എല്ലാ പൂരിയും റെഡി ആക്കിയിട്ടെടുത്തിന്. ഫസ്റ്റ്ക്ക് ഓയിൽ, നെക്സ്റ്റ് അതിൻ്റെ മീത്ത് മൈദ പൊടി, നെക്സ്റ്റ് പിന്നെ 1 പൂരി വെച്ചിട്ട് ക്ലോസ് ആക്കിന്. എല്ലാ പൂരും ഒന്നിച്ചിട്ട് റെഡി ആക്കിയിട്ട് വെച്ചിന്. പിന്നെ ഫസ്റ്റ്ക്ക് മൈദ ഇട്ടിട്ട് അതിൻ്റെ മീത്തൊക്കെ പൂരി വെച്ചിട്ട് നല്ല നീറ്റ്ലി പരത്തിയിട്ടെടുക്കണം. ആടവും മടങ്ങാത്ത പോലെ നല്ല നീറ്റ്ലി പരത്തിയെടുക്കണം. തിന്നായിട്ട് പരത്തിയിട്ടെടുക്കണം. ഇങ്ങനെ ഒന്നിച്ചിട്ട് 3 ഷീറ്റും റെഡി ആക്കാനാണ്. ഞാനിത് 2 ഷീറ്റ് എങ്ങനെ റെഡി ആക്കുന്നതെന്ന് കാട്ടുന്നത്. നല്ല ചൂടായ തവയിലിട്ടിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇടുമ്പോൾ തന്നെ
அது செப்பரேட்டாயிட்டு வரும், நல்லா பொங்கி வரும். பொங்கிட்டு வந்துட்டான் பண்ண ரெண்டும் வேற வேற ஆகும். എല്ലാ സമോസ ഷീറ്റും ഒന്നിച്ചിട്ട് വെച്ചിട്ട് എക്സ്ട്രാ വന്ന നാല് സൈഡും കട്ടാക്കിയിട്ട് എടുക്കണം. പിന്നെ സമോസത്തിൻ്റെ ഷീറ്റിൻ്റെ ഷേപ്പിൽ അതിനെ സെയിംലി കട്ടാക്കി എടുക്കണം. അതേപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സമോസ ഷീറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻസ് ആക്കണോ. സബ്സ്ക്രൈബ് ആക്കാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കണോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കാനിൽ ആൾ പ്രസ് ആക്കണം. എല്ലാ ഷീറ്റും കട്ടാക്കിയിട്ട് റെഡിയാക്കിയ ശേഷം മൈദ ഗമ്മ റെഡിയാക്കുക. 2 ടേബിൾ സ്പൂൺ മൈദ പൊടിക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഫസ്റ്റ് ഒരു സൈഡ് നിന്ന് എടുത്തിട്ട് എൽക്ക് ഞങ്ങൾ മസാലനെ ചേർക്കുക. ചേർത്തിട്ട് ഒരു സൈഡ് പാക്കാക്കിയോണ്ട് വരണം. ഒരു സൈഡിൽ കോൺ പോലെ ഷേപ്പാക്കിയിട്ട് നെക്സ്റ്റ് പിന്നൊരു സൈഡിക്കും കോൺ പോലെ ഷേപ്പാക്കിയിട്ട് മൈദൻ്റെ ഗമ്മ ഒട്ടിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഇതേ മെത്തഡിൽ എല്ലാ സമൂസ ഉണ്ടാക്കിയിട്ട് എടുത്തിന്. ഈ മെത്തഡിൽ ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന പിന്നൊരു മെത്തഡിലും ഞാൻ ഉണ്ടാക്കിയിട്ട് കാട്ടുന്നു. നിങ്ങൾക്ക് ഏത് മെത്തഡ് ഈസി ആയിട്ട് കാണുന്ന ആ മെത്തഡിൽ ഉണ്ടാക്കിയിട്ട് എടുക്കുക. ഫസ്റ്റ് ഒരു കോൺ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ട് കൊടുക്കണം. പിന്നെ അതിനെ ഫോൾഡ് ആക്കിയിട്ട് എടുക്കണം. ഏ മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ആക്കാം. പിന്നെ ഒരു കടായിൽ എണ്ണ ചൂടായ ശേഷം സമോസ ഇട്ട് കൊടുക്കണം. സമോസ ഇട്ടിട്ട് രണ്ട് സൈഡും ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ ക്രിസ്പി ആയിട്ട് കിട്ടുന്നില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസ റെഡിയാണ്. ഫസ്റ്റ് ഓയിൽ കിടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ സമോസനെയും ഇതേപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം.
ഇന്നുണ്ടാക്കിയ സമോസ മസാല അതേപോലെ സമോസ ഷീറ്റ് എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബൈ.